ബാലഭാസ്കറിന്റെ പണം കിട്ടാനാണ് പിതാവ് കെസി ഉണ്ണി മരണത്തിൽ ദുരൂഹത ഉന്നയിക്കുന്നതെന്ന് പൂന്തോട്ടം ആയുർവേദ ആശ്രമം സ്ഥാപകൻ ഡോക്ടർ രവീന്ദ്രൻ. വീട്ടുകാരുടെ താൽപര്യം കൊണ്ടാണ് കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത്. ബാലുവിന്റെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല. ലക്ഷ്മിയുമായി ഇപ്പോഴും അടുത്ത ബന്ധമുണ്ട്. ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് ഡോക്ടർ രവീന്ദ്രന്റെ പ്രതികരണം ഉണ്ടായത്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പൂന്തോട്ടം ആയുർവേദ ആശ്രമമാണിത്. ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണവുമായി കലാഭവൻ സോബിയും പിതാവ് കെസി ഉണ്ണിയും വീണ്ടും രംഗത്തെത്തിയതിനെ തുടർന്നാണ് പ്രതികരണത്തിനായി ഞങ്ങൾ ആശ്രമത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ രവീന്ദ്രനെ തേടിയെത്തിയത്. പ്രതികരണത്തിനായി ഫോണിലൂടെ ബന്ധപ്പെട്ട ഞങ്ങളെ ഡോക്ടർ നിഷേധിച്ചതിന് പിന്നാലെ ചികിത്സ ആവശ്യത്തിനെന്നോണം ഞങ്ങൾ ആശ്രമത്തിന് അകത്തു കയറി. ബാലുവിന്റെ മരണത്തെപ്പറ്റി പുറത്തു വന്ന വാർത്തകളെപ്പറ്റി ചോദിച്ചപ്പോൾ സംയമനത്തോടെയായിരുന്നു മറുപടി. ക്യാമറ ഉള്ളതറിയാതെ ഡോക്ടർ രവീന്ദ്രൻ നടത്തിയ പ്രതികരണം ഇങ്ങനെ. അയാളും മകനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ലക്ഷ്മിന്റെ ആരോഗ്യം ബാലഭാസ്കറും പൂന്തോട്ടം ആയുർവേദ ആശ്രമവും തമ്മിലുള്ള ബന്ധത്തിന് 10 വർഷത്തിലേറെ പഴക്കമുണ്ട്. ചെർപ്പുളശ്ശേരിയിൽ നടന്ന ബാലുവിന്റെ ഒരു പരിപാടി കാണാൻ എത്തിയതായിരുന്നു രവീന്ദ്രനും കുടുംബവും. രവീന്ദ്രനും ഭാര്യ ലതയും ബാലുവും ലക്ഷ്മിയുമായി അടുത്ത ബന്ധമുണ്ട്. മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ബാലു ആശ്രമത്തിൽ എത്തിയിരുന്നു. ഡോക്ടറിന്റെ കുടുംബത്തിനോട് മാത്രമല്ല ജോലിക്കാരോടും ബാലഭാസ്കർ നല്ല ബന്ധം പുലർത്തിയിരുന്നു. വീട് കഴിഞ്ഞാൽ ബാലഭാസ്കർ ഏറ്റവും കൂടുതൽ ചെലവഴിച്ച ഇടങ്ങളിൽ ഒന്നാണിത്. ബാലുവുമായി അഭേദ്യമാം വിധം ബന്ധമുണ്ടെന്ന് ഡോക്ടർ രവീന്ദ്രനും സ്ഥാപനത്തിലെ ഓരോ തൊഴിലാളികളും പറഞ്ഞുവെക്കുന്നു. എന്നാൽ ഇവർക്കിടയിൽ മറ്റിടപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇനിയും വ്യക്തമല്ല. റിപ്പോർട്ടർ, പാലക്കാട്.